ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം സംവിധായകൻ കെ ജി ജോർജ് അന്തരിച്ചതിന് ശേഷം നമ്മുടെ സോഷ്യൽ മീഡിയയെ അദ്ദേഹത്തെ ഇകഴ്ത്തിയും പുകഴ്ത്തിയും എല്ലാം കമൻറ്റുകളും വീഡിയോകളും എല്ലാം വരുന്നുണ്ട്. ആർക്കും എല്ലാ കാര്യങ്ങളൊന്നും തികച്ചറിയത്തൊന്നുമില്ല. എന്നാലും അവരുടെ വീട്ടുകാരെ കുറ്റപ്പെടുത്തി ഒരു വിഭാഗം കമൻ്റ് ഇടും. വീട്ടുകാരെ പുള്ളിയെ ശ്രദ്ധിച്ചില്ല, നോക്കിയില്ല, പ്രായമായപ്പം ഓൾഡ് ഏജ് ഹോമിൽ തള്ളിയിട്ട് വൈഫും മക്കളുമൊക്കെ വിദേശത്തോ അങ്ങനെ അങ്ങ് പോയി, പുള്ളിയെ നോക്കിയില്ല എന്ന് പറയുന്നു. മറുസൈഡിൽ പറയുന്നു പുള്ളിയുടെ യൗവനകാലത്തിൽ കുടുംബത്തെ ശ്രദ്ധിച്ചില്ല, സെക്സും സ്ത്രീകളും സിനിമയും ഇതായിരുന്നു പുള്ളിയുടെ താല്പര്യം. പുള്ളി കുടുംബത്തെ മൈൻഡ് ചെയ്തിട്ടില്ല. പുള്ളിക്കൊരു അമ്മയോ സ്വന്തം അമ്മയോ വൈഫിനെ ഒന്നും സ്നേഹിക്കാൻ അറിയത്തില്ല. എന്നാൽ സിനിമയെ സ്നേഹിച്ചു, കൂട്ടുകാരെ സ്നേഹിച്ചു, അങ്ങനെ താൻ തോന്നിയായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം നിന്നു. പുള്ളി അതങ്ങനെയെന്നു ഇങ്ങനെ ഈ രണ്ട് തരത്തിലും പറയുന്നുണ്ട്, നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെ അറിയാവുന്ന ചലച്ചിത്ര പ്രവർത്തകനായ ഒരാൾ ചെയ്ത വീഡിയോ ഒന്ന് ഞാൻ കാണാനിടയായി. അപ്പോൾ പുള്ളി കുറേ കാര്യങ്ങൾ രണ്ട് സൈഡും പറയുന്നുണ്ട് നമ്മളോട്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സൽമാ ജോർജ് എന്ന തിരുവല്ലാക്കാരനായ കെ ജി ജോർജ് സൽമാ ജോർജിനെ കല്യാണം കഴിക്കുന്നു. സൽമാ ജോർജ് നല്ലൊരു പാട്ടുകാരിയും കൂടിയാണ്. ശലബിന്ദു എന്ന് പറഞ്ഞുള്ള ഒരു പാട്ട് പാടിയിട്ടുണ്ട്, നമ്മളത് കേട്ടിട്ടുള്ളതാണ്. നല്ല സൗണ്ടാണ്, നല്ല പാട്ടുകാരിയാണ്. പിന്നെ അധികം പാടിയിട്ടില്ലെന്ന് തോന്നുന്നു. കെ ജി ജോർജിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കാലത്തിന് മുന്നേ സഞ്ചരിച്ച പോലത്തെ ഒരു ക്യാരക്ടറാണ്. അതായത് ഇപ്പം നമ്മുടെ സുപ്രീം കോടതി വിധിയുണ്ടല്ലോ, ഒരു സ്ത്രീ ഒരു പുരുഷനോട് തമ്മിൽ സെക്സിൽ അവരുടെ സമ്മതപ്രകാരം ഏർപ്പെട്ടാൽ അതൊരു ശിക്ഷയല്ല, അതൊരു നിയമ തടസ്സമില്ല. പണ്ടാണെ ഹോട്ടലിൽ ഒരു സ്ത്രീയും പുരുഷനും മുറി എടുത്തിട്ടുണ്ട്, റെയ്ഡൊക്കെ നടക്കും, ഇപ്പം അങ്ങനെയൊന്നുമില്ല. അപ്പം ആ ഒരു വിധി ഇപ്പോഴാണ് വന്നത്, ഇന്നത്തെ കാലത്ത്. പണ്ട് കെ ജി ജോർജ് സിനിമ വരുന്ന കാലത്ത് അങ്ങനെ അത്ര വിശാലമായ ചിന്താഗതിയൊന്നും നമുക്കില്ലാത്തൊരു കാലമാണ്. ആ കാലഘട്ടത്തിൽ പുള്ളി ഇന്ന് ഈ വന്ന വിധിയാണ് പുള്ളിയുടെ മനസ്സിൽ അന്നേ ഉള്ളത്. അതുകൊണ്ടാണ് പുള്ളി കാലത്തിന് മുന്നേ സഞ്ചരിച്ച വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളി പറയുന്നൊരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീട്ടിൽ കടന്നു ചെല്ലുമ്പം പുള്ളിയുടെ വൈഫായ സൽമാ ജോർജിൻ്റെ കൂടെ ഒരാൾ ശയിക്കുന്ന കണ്ടാൽ പുള്ളി ശരിക്കും പറഞ്ഞാൽ അവർ ഇഷ്ടപ്പെട്ടാണ്, അവർ രണ്ടുപേരുടെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ പുള്ളി അത് കണ്ടേച്ച് മിണ്ടാതെ ഇറങ്ങിപ്പോരും. അതേസമയത്ത് ഭാര്യയെ മറ്റൊരുത്തം വന്ന് റേപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അവനെ കൊന്നുകളയുമെന്ന്. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പുള്ളി ആ സെക്സിലുള്ള ഒരു സ്വാതന്ത്ര്യ ചിന്താഗതി, സ്വതന്ത്ര ചിന്താഗതി, സദാചാരബോധം അല്ലാതെ നമ്മളീ പറയുന്ന പോലെ അല്ലാതെ ഒന്നുകൂടെ ഫ്രീ ആയിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലെ പോലെ പുള്ളി അന്നേ ചിന്തിച്ചിരുന്നു. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്, വെസ്റ്റേൺ കൾച്ചർ കുറച്ചൊക്കെ കാണിച്ചൊരു വ്യക്തിയാണ്. ഇപ്പം ഇവിടെ ഇതല്ല പറയേണ്ട. പുള്ളിക്ക് പിന്നെ വിനായകൻ ഒരിക്കൽ പറഞ്ഞ പോലെ, വിനായകൻ ഇപ്പം പറഞ്ഞ പോലെ പുള്ളിയുടെ ഒരു കാര്യവും പറയുന്നുണ്ട്. അതായത് ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റിനോട് ബ്രേക്ക് സമയത്ത് പുള്ളി ഇറങ്ങി വന്നപ്പോൾ ആ സ്ത്രീയോട് ഇവർ ചോദിച്ചെന്ന്, ഈ എങ്ങേര് ചോദിച്ചെന്ന്, ഇപ്പം ബ്രേക്കല്ലേ, എന്നാൽ നമുക്കൊന്ന് ശയിച്ചാലോ എന്ന് ചോദിച്ചെന്ന്. അത്രയും ഓപ്പണായിട്ട് ചോദിക്കുന്ന ഒരു വ്യക്തി അന്നത്തെ കാലത്ത്, അത് നിങ്ങൾ ആലോചിക്കണേ, ഇന്നത്തെ കാലത്തല്ല, അന്നത് അങ്ങനെയൊക്കെ ചോദിക്കാമെന്ന് പറഞ്ഞാൽ അപാര കപ്പാസിറ്റി വേണം, അടി എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. ഏതായാലും അങ്ങനെയായിരുന്നു ക്യാരക്ടർ, അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ. എന്താണെങ്കിലും കുടുംബത്തെ സ്നേഹിച്ചില്ല, വൈഫിനെ നോക്കിയില്ല, അമ്മയെ നോക്കിയില്ല, മക്കളെ നോക്കിയില്ല എന്നൊക്കെ പറയുമ്പോഴും ഒരു കാര്യം ഓർക്കണം, രണ്ട് മക്കളുണ്ട്, ആ രണ്ട് മക്കളെയും പഠിപ്പിച്ചതും നല്ല വിദ്യാഭ്യാസം കൊടുത്തതും കുടുംബത്തിൻ്റെ ചെലവുകൾ എല്ലാം നോക്കിയിരുന്നു എന്നുള്ളതാണ് സത്യം. അല്ലാതെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നു, അതൊരു സൈഡ് നിൽക്കുന്നു. പിന്നെ ഇപ്പം ഇവർ അസുഖം വന്നപ്പം ഓൾഡ് ഏജ് ഹോമിക്കുണ്ടാക്കി, സ്ട്രോക്ക് വന്നു, അപ്പോൾ വൈഫിന് നോക്കാൻ പറ്റത്തില്ല, അവർക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഒരു വേലക്കാരെ വെച്ച് നോക്കാമായിരുന്നു വേണമെങ്കിൽ എന്ന് നമുക്ക് പറയാം. ഏതായാലും അങ്ങനെ ചെയ്യുന്നതിന് പകരം ഈ സ്ട്രോക്ക് വരികയും ഓർമ്മക്കുറവുള്ള ഒരു വ്യക്തിയെ പുള്ളിക്കാരത്തിക്ക് തന്നെ എടുത്തു പൊക്കുക, അതൊന്നും എളുപ്പമുള്ള കാര്യമല്ലാത്തതുകൊണ്ടാണ് അവരങ്ങനെ കൊണ്ടാക്കി എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഓൾഡ് ഏജ് ഹോം എന്ന് പറയുമ്പോൾ പൈസയൊന്നുമില്ലാതെ വെറുതെ കൊണ്ട് നടതള്ളി പോലെ ഒരു സ്ഥാപനമല്ലെന്നാണ് ന്യായീകരിക്കുന്ന ആൾക്കാർ. അവിടെ പൈസ കൊടുക്കണം, പൈസ കൊടുത്ത് നോക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇവർക്ക് സ്നേഹമില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ മക്കൾ വിദേശത്തായി, ഈ സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കാനും പറ്റാതെ വരുമ്പോൾ അങ്ങനെ കൊണ്ടാക്കി, പുള്ളിക്കാരനെ കൊണ്ടാക്കി, എന്നിട്ട് മക്കളുടെ കൂടെ പോയി. അപ്പോൾ പൈസയുടെ ചിലവ് ഇവരല്ലേ ഏറ്റെടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ കേട്ട വീഡിയോയിൽ എനിക്കിത് ഷെയർ ചെയ്യണം എന്ന് തോന്നിയതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ അകത്ത് ഇവരുടെയൊക്കെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു ചലച്ചിത്ര പ്രവർത്തകനായിട്ടുള്ള ഒരു വ്യക്തി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കടുവ എന്ന സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടക്കുന്ന സമയത്ത് ഷാജി കൈലാസും ജിനു വി എഫ്രാം എല്ലാം കൂടെ കെ ജി ജോർജിൻ്റെ ബർത്ത്ഡേ ആയിരുന്ന ദിവസം കേക്ക് മുറിക്കാൻ വേണ്ടി ആ ഓൾഡ് ഏജ് ഹോമിൽ പോവുകയും അവിടെ വെച്ച് കേക്ക് മുറിക്കുകയും സന്തോഷം പങ്കിടുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഡയറക്ടറായ വ്യക്തി വന്ന് ഇവരോട് പറഞ്ഞെന്ന് 3 ലക്ഷം രൂപയോളം തരാനുണ്ട്, കുറച്ച് വർഷങ്ങളായിട്ട്
പൈസ ഒന്നും തരുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പോൾ ഇവരത് കേട്ടേച്ച് പോന്നിട്ട് ഇവർ ബി ഉണ്ണികൃഷ്ണനും ഇവരെല്ലാവരും കൂടെ ഒരു തീരുമാനം അങ്ങെടുത്തു, ആ പൈസ എല്ലാം കൂടെ ഇവർ കുറച്ച് പേര് കളക്ട് ചെയ്ത് ആ പൈസ അടച്ചേക്കാം എന്നുള്ളത്. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം കൊണ്ടുണ്ട്, അതിന് തൊട്ട് മുന്നേ കെ ജി ജോർജിന് ഒരു അവാർഡ് കിട്ടിയിട്ട് 1,000,000 രൂപ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആ 1,000,000 രൂപ എവിടെ പോയെന്ന് ആർക്കറിയാം? ഇവർക്കേ അറിയത്തുള്ളൂ, അതായത് ഫാമിലിക്കേ അറിയത്തുള്ളൂ, ഇവിടെ എത്തിയിട്ടില്ല, ഈ ഓൾഡ് ഏജ് ഹോമിൽ എത്തിയിട്ടില്ല. അപ്പോൾ ആ 1,000,000 രൂപ ഓൾറെഡി അത് എതിലേ പോയി, മക്കളോ വൈഫോ ആരെങ്കിലും എടുത്തിട്ടുണ്ടാവുക, അല്ലാതെ എവിടെയും പോവില്ലല്ലോ. അപ്പോൾ ഇവരേതായാലും ഈ ഓൾഡ് ഏജ് ഹോമിൽ അവർ പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ആരും ഇനി പൈസ തന്നില്ലെങ്കിലും ഞങ്ങളുടെ ജോർജിനെ ഞങ്ങൾ നോക്കും, മരണം വരെ ഞങ്ങൾ ഒരു കുഴപ്പമില്ലാതെ നോക്കുമെന്ന് ആ ഓൾഡ് ഏജ് ഹോമിൻ്റെ ഡയറക്ടർ പറഞ്ഞു. അപ്പോൾ ഇവർക്കൊരു സങ്കടം തോന്നിയിട്ട് ഇവർ കുറച്ച് പൈസ കളക്ട് ചെയ്ത് ഓരോരുത്തരിൽ നിന്നും പൈസ എടുത്ത് കളക്ട് ചെയ്ത് ആ തുക കൊണ്ട് അടയ്ക്കുക, അല്ലെ ഇനി വരുന്ന ചിലവുകൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളെല്ലാവരോടും കൂടി തീരുമാനിക്കാമെന്ന് ഇവരങ്ങ് തീരുമാനിച്ചിട്ട് അതിൻ്റെ പങ്കിടാൻ വേണ്ടി ഇവർ പൃഥ്വിരാജിനെ വിളിക്കുന്നു. പൃഥ്വിരാജ് എന്ന് വിദേശത്തായിരുന്നു ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ പൃഥ്വിരാജ്, ചേട്ടാ ആ തുക എത്രയാണെന്നങ്ങ് പറഞ്ഞു, ഞാൻ തന്നെ അങ്ങ് തന്നേക്കാന്ന് പറഞ്ഞ് അവിടെയാണ് നമ്മൾ പൃഥ്വിരാജിൻ്റെ ആ മനസ്സ് മനസ്സിലാകുന്നത്. ഓരോ സംഭവത്തിലൂടെയാണ് നമുക്ക് ഓരോ വ്യക്തികളെ മനസ്സിലാക്കുന്നത്, അല്ല ചുമ്മാ ഒരാളെ ഇഷ്ടപ്പെട്ട് ആരാധിക്കുന്ന പോലെ അല്ല, ഇവിടെ പൃഥ്വിരാജിൻ്റെ ആ ഒരു വലിയ മനസ്സ് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആ തുക അങ്ങനെ പിരിവെടുത്തൊന്നും ഇടണ്ട, ഞാൻ തന്നെ തന്നേക്കാം, ഇനി വരുന്ന ചിലവുകളും പറഞ്ഞാൽ മതി എന്ന് പൃഥ്വിരാജ് പറഞ്ഞ് അപ്പം തന്നെ ചെക്ക് എഴുതി കൊടുത്തെന്നാണ് പറയുന്നത്. അത്രയും നല്ലൊരു മനസ്സ്. അതിൻ്റെ ഒരു കാരണം മനസ്സേടി പറയുന്നുണ്ട്, ഇരകൾ എന്ന സിനിമ നിർമ്മിച്ചതും എടുത്തതും പൃഥ്വിരാജിൻ്റെ അച്ഛൻ സുകുമാരനും കെ ജി ജോർജും കൂടെയാണ്. അപ്പോൾ ആ ഒരു ഓർമ്മയൊക്കെ ഉണ്ടായിരിക്കും. ഇനി ഓർമ്മയുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതെന്ത് പോയാലും ആയിക്കോട്ടെ, ഈ കണ്ടീഷനിൽ ഇത് ചെയ്യാൻ തോന്നുക എന്നുള്ള പൃഥ്വിരാജിൻ്റെ ഒരു മനസ്സ് എന്ത് പറഞ്ഞാലും അതിവിടെ നമ്മൾ പറയുമ്പോൾ ഞാനിങ്ങനെ പുകഴ്ത്തി പൃഥ്വിരാജിനെ പറയുന്നതല്ല, ഈ കെ ജി ജോർജ് എന്ന വലിയ സംവിധായകൻ്റെ മകൻ ഇന്ന് ഈ ഇങ്ങേര് മരിച്ചു കിടക്കുമ്പോൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വന്ന് വെച്ച് നിൽക്കുന്നുണ്ട്. അങ്ങേരുടെ കൊച്ചുമോൻ അങ്ങേരെ പിടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ട്, അങ്ങേരുടെ മോൻ. അപ്പം പിന്നെ ശ്മശാനത്തിലേക്ക് ഈ വണ്ടി പോകുമ്പം രഞ്ജിത്ത് പണിക്കർ, സിബിമലയിൽ ഉണ്ണികൃഷ്ണൻ ഇവരെല്ലാം ഇരിപ്പുണ്ട്. ആരെങ്കിലും കയറാനുണ്ടോ എന്നൊരു വാക്ക് ആ ആംബുലൻസെ കയറിയിരുന്നിട്ട് രഞ്ജിത്ത് പണിക്കർ ചോദിക്കുന്നുണ്ട്. അപ്പം മകൻ അവിടെ നിൽപ്പുണ്ട്, പക്ഷേ മകൻ കയറിയില്ല, കൂടെ കയറിയിരുന്നില്ല ഒന്ന്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് വണ്ടി മുന്നോട്ട് നീക്കഴിഞ്ഞാൽ മകള് പോയി കയറിയിരിക്കുന്നുണ്ട് കേട്ടോ ആംബുലൻസിൽ. എന്താണേലും ആ കൂടെ സ്വന്തം അച്ഛൻ എന്ത് സ്നേഹം കൊടുത്തില്ല, കുടുംബം നോക്കിയില്ല എന്നെല്ലാം പറയുന്നു. അപ്പം അവർ പറയുന്ന എന്താണ്, അച്ഛൻ്റെ കടമ ഇങ്ങോട്ട് ചെയ്തില്ല, അതാണ് അവരുടെ പരാതി, അതുകൊണ്ട് അവർ മകൻ്റെ കടമ അങ്ങോട്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഇവിടെ ക്രിസ്ത്യാനിയാണ് കെ ജി ജോർജ് എങ്കിലും പുള്ളിയെ ദഹിപ്പിച്ചാൽ മതിയെന്ന് പുള്ളി നേരത്തെ പറഞ്ഞിട്ടുണ്ട് പള്ളിയിൽ അടക്കണ്ടെന്ന്. അപ്പം ഈ അച്ഛൻ ചെയ്ത ഒരു വലിയ ദുഷ്ടത്തരമായിട്ട് ഇവരിങ്ങനെ പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. അച്ഛൻ നോക്കിയില്ല, അതുകൊണ്ട് അച്ഛനെ നോക്കുന്നില്ല എന്നുള്ളത്. ഈ മരണസമയത്തും മരണം കഴിഞ്ഞിട്ടും ആ മകൻ ആ വാശിയിൽ അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇവിടെ ആ അച്ഛനെ മകനെ എടുക്കുകയാണെങ്കിൽ മകൻ എന്താണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്? മകൻ എന്തെങ്കിലും ഒരു ക്ഷമിക്കുന്നുണ്ടോ ഒരല്പമെങ്കിലും? മകൻ അതിൻ്റെ അളവിൽ ആ ഇങ്ങോട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ അതേ അളവിൽ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്, എന്നെ ഞങ്ങളെ നോക്കിയില്ല അതുകൊണ്ട് എന്നുള്ള രീതി. അല്ലെ മരിച്ചു കിടക്കുന്ന അച്ഛൻ്റെ കൂടെ ആ വണ്ടിയെ കയറിയിരിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കല്യാണത്തിന് വന്ന് നിൽക്കുന്ന പോലെ നിൽക്കുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അതേസമയത്ത് ആ മകള് അവസാന നിമിഷം പെട്ടിയുടെ കാൽക്കൽ വീണ്, അതായത് പുള്ളിയുടെ കെ ജി ജോർജിൻ്റെ കാൽക്കൽ വീണ് മരിച്ചു കിടക്കുന്ന അച്ഛൻ്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ച് വല്ലാതെ കരയുന്നുണ്ട്. അപ്പോൾ ആ കരച്ചിലിൽ ഈ പറഞ്ഞ വ്യക്തി പറയുന്നുണ്ട്, ആ ഒരു കരച്ചിൽ കണ്ട ആ പെൺകുട്ടിയുടെ മനസ്സിൽ ഒരു കുറ്റബോധം വന്നു പെട്ടിട്ടുണ്ട്, ചെയ്തൊക്കെ എന്താണെന്നുള്ള ആ കുറ്റബോധം മതി ആ പെൺകുട്ടി ചെയ്തത് എല്ലാ തെറ്റും മാറിപ്പോകാൻ വേണ്ടി. പക്ഷേ അങ്ങേരുടെ മകൻ ചെയ്തത് അത്ര വലിയ ഇതാന്നില്ല. ആൾക്കാർ കമൻ്റ് ഇട്ടിരിക്കുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ട് കൊച്ചുമകൻ താഴെ നിൽപ്പുണ്ട്. പണ്ട് നമ്മുടെ ആ ഒരു കഥ പറയുന്നുണ്ടല്ലോ, ആ കഥയിലെ പോലെ ചട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്ന ഒരു കഥയില്ലേ, ആ കഥയിലെ പോലെ പറയുന്ന ഇതെല്ലാം കണ്ട് ചെറിയ മകൻ നിൽക്കുന്നുണ്ടെന്ന്. അത് ശരിയാണ്, തീർച്ചയായിട്ടും അത് ശരിയാണ്. ഈ ആ കൊച്ചു നോക്കുമ്പോൾ അവൻ്റെ വല്യച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ സ്വന്തം അച്ഛൻ എന്താ ചെയ്യുന്ന നോക്കുമ്പോൾ സ്വന്തം അച്ഛൻ വെറുതെ കൂളായിട്ട് നിൽക്കുക കല്യാണത്തിന് പോയാൽ. തീർച്ചയായിട്ടും ഇങ്ങേരും ഇനി അത് പ്രതീക്ഷിച്ചാൽ മതി, കാരണം കണ്ടുപഠിക്കുന്നതല്ല പിന്നീട് പിള്ളേർ ചെയ്യുള്ളൂ, അത് തന്നെ ചെയ്യുള്ളൂ. പക്ഷേ ഈ മരണക്കിടക്കയിലും ക്ഷമിക്കാൻ മേലാത്തത്ര ഇത്രയും വലിയ തെറ്റൊന്നും ഈ പറഞ്ഞു വരുമ്പം കെ ജി ജോർജ് ചെയ്തതായിട്ട് തോന്നുന്നില്ല. കാരണം ഇവരെ പഠിപ്പിച്ചതും വിദ്യാഭ്യാസം കൊടുത്തതും ജോലിയാക്കിയതും ഒക്കെ ഇങ്ങേര് തന്നെയായിരിക്കും.
പിന്നെ ഈ പറഞ്ഞു വന്നപ്പോൾ ഒരു സത്യം മനസ്സിലായില്ലേ, ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുപോയിട്ട് കാശ് കൊടുത്തല്ലേ ഞങ്ങൾ നോക്കി എന്ന് പറയുമ്പോൾ കാശ് കൊടുത്തിരുന്നില്ല എന്ന് അതിൻ്റെ ഡയറക്ടർ പറഞ്ഞു കഴിഞ്ഞു. സിനിമാ രംഗത്തുള്ളവരാണ്, ഫെഫ്കയാണ് ഇപ്പം തന്നെ ഈ ഇത് മരണവും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അതിനു വേണ്ടി വരുന്ന പൈസയും അതും എല്ലാം ചെയ്ത ഫെഫ്കയാണ്. അപ്പം ടോട്ടലി അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇത് രണ്ട് കൂട്ടരുടെ ഭാഗത്തും തെറ്റുണ്ട്. അച്ഛൻ അന്ന് അന്നത്തെ കാലത്ത് അർമാദിച്ച് ഫാമിലിയെ നോക്കാതെ ജീവിച്ചു എന്ന് ഇവർ പറയുന്നു. എന്നാൽ ഈ മരണക്കിടക്കയിലെങ്കിലും ഈ ഓൾഡ് ഏജ് ഹോമിലൊക്കെ കൊണ്ടാക്കി അച്ഛനെ കൊടുക്കാമെന്ന പണിയൊക്കെ കൊടുത്തല്ലോ. അപ്പോൾ ഈ മരണത്തിൻ്റെ ഇത് സമൂഹം വീക്ഷിക്കുകയാണ്, ഇതെല്ലാം സോഷ്യൽ മീഡിയ ആണ്, എല്ലാവരും ഇതെല്ലാം കാണുന്നു. ഈ സമയത്തെങ്കിലും ഒരു മാന്യമായിട്ട് പെരുമാറിക്കൂടായിരുന്നു. അപ്പോൾ ഇവർ എന്താണ് ചെയ്യുന്നത്, അങ്ങേരെന്താണോ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു പടിയല്ല രണ്ട് പടി ഇതിലാണ് അവർ മക്കൾ തിരിച്ച് ചെയ്യുന്നത്. അല്ലെ, ഭാര്യയാണെങ്കിലും ഭാര്യയൊക്കെ ഒത്തിരി ന്യായീകരിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു ജനം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയെങ്കിലും ഒരു തുള്ളി കണ്ണീരും കണ്ണീരിൽ നിന്നൊന്നും വരുത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ ഒന്ന് പെരുമാറാൻ ഈ മക്കൾക്ക് തോന്നുന്നില്ലേ? ഇതെന്തു ഇങ്ങനെ ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് ഒരു കല്ലെടുത്ത് വെച്ചിരിക്കുന്ന ആൾക്കാരെ ഇങ്ങനെ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത് മക്കളുടെ സ്ഥാനത്ത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആ അച്ഛൻ എന്ന് പറഞ്ഞ സ്ഥാനത്ത് പിന്നെ ആരെയും കാണുന്നുണ്ട്. ഇവർ ഈ മക്കളാണ് എയർലൈൻസിലൊക്കെ ജോലി, നല്ല ജോലി, നല്ല ശമ്പളം, നല്ല പൊസിഷനിൽ ഇരിക്കുന്ന മക്കളാണ്. എന്നിട്ടാണ് ഈ ഓൾഡ് ഏജ് ഹോമിൽ പൈസ കൊടുക്കാതിരുന്നത്. ഇന്ന് ഈ മരണത്തിൻ്റെ എല്ലാ ചടങ്ങുകളും എല്ലാ പൈസയും എല്ലാം ഏൽക്കുന്ന ഫെഫ്കയാണ്. ഇതെല്ലാം ഉണ്ട്, മമ്മൂട്ടിയൊക്കെ പൈസ കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞ്. അതിന് ശേഷം എല്ലാം ചെയ്യുന്ന ആൾക്കാർ വേറെ ആൾക്കാരാണ്. എന്നിട്ട് ഇവർ വന്ന് നിന്നിട്ട് ഒരു ഷോ കാണിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ അഭിപ്രായമല്ല, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.